ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. പണ്ട് കാലം മുതലേ സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു റെസിപ്പിയാണത്. അപ്പം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരാം. അതിനുവേണ്ടി നമുക്ക് ഏത് മീനും ചൂസ് ചെയ്യാം. എന്നിട്ട് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ചെറിയുള്ളിയും തക്കാളിയും ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് വഴണ്ട് വന്നാൽ അതിലോട്ട് പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചെറിയുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി എത്രയും ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇത്തിരി ഉപ്പിടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് മിക്സ് ചെയ്യാൻ മൺചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഞാനെല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് മസാല അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇനി ഇത് വേവിക്കാൻ നമുക്ക് ഗ്യാസിൻ്റെയോ അടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അടിയിൽ തീയിട്ടിട്ടല്ല അത് വേവിച്ചെടുക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ട് മുകളിൽ തീയിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ തീ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതേ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ നല്ല സൂപ്പറായിട്ടുള്ള മണമാണ് കേട്ടോ വരുന്നത്. നല്ല മണമുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഇതൊന്നും നമ്മൾ ഒഴിച്ച വെള്ളമല്ല, ആ ഉള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. വേണമെങ്കിൽ ഒരു കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നല്ലതുപോലെ വെള്ളം ഉള്ള പോലെ തോന്നുന്നുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മീനൊക്കെ വെൽ കുക്ക്ഡ് ആണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ഹണി വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത്. നിങ്ങളെല്ലാവരും എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മസാലയുടെ റെസിപ്പി ഞാൻ മീൻ എന്തിലും നമുക്ക് ചിക്കനിലും ബീഫിലൊക്കെ തേക്കാൻ പറ്റുന്ന മസാലയുടെ റെസിപ്പി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. താങ്ക് യു.